ആരെങ്കിലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നതിലുള്ള സന്തോഷം കൊള്ളുന്നവരല്ല സി പി എമ്മും ഇടതുപക്ഷവുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് മുഹമ്മദ് റിയാസ് ഈ അഭിപ്രായം വ്യക്തമാക്കിയത്. മതനിരപേക്ഷ ചേരി ദുർബലമാവരുത് എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനും കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ, എ ഐ സി സി സോഷ്യൽ മീഡിയ കോഓർഡിനേറ്റർ എന്നീ പദവികളിലിരുന്ന വ്യക്തിയുമായ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയ സംഭവത്തിൽ കേരളത്തിലെയും അഖിലേന്ത്യാ തലത്തിലെയും കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ സംഘടനയുടെ അവസ്ഥയെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പുനർചിന്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ എ കെ ആന്റണിക്കുണ്ടായ വേദന അദ്ദേഹം പ്രകടിപ്പിച്ചു. ആന്റണിക്ക് മാത്രമല്ല മതനിരപേക്ഷ മനസ്സുകൾക്കാകെ പ്രയാസം സൃഷ്ടിച്ച സംഭവമാണ് അനിൽ ആന്റണിയുടെ ഈ കൂടുമാറ്റം. കോൺഗ്രസ് തുടർച്ചയായി സ്വീകരിക്കുന്ന അന്ധമായ മാർക്സിസ്റ്റ് വിരോധം കോൺഗ്രസ് നേതാക്കളുടെ വീടുകളെപ്പോലും ബി ജെ പിയോട് അടുപ്പിക്കുന്നു എന്നത് കാണാതിരിക്കാനാകുമോ? കോൺഗ്രസിൻ്റെ താഴേത്തട്ട് മുതൽ ഉന്നത നേതൃത്വം വരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഈ സംഭവത്തിലൂടെ വീണ്ടും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സംഘപരിവാറിനെതിരെ ഫലപ്രദമായ രീതിയിൽ ആശയപ്രചാരണം സംഘടിപ്പിക്കാനോ സ്ഥായിയായ നിലപാടുകൾ എടുത്തു പോകാനോ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. അധികാര രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങുക എന്നതിലപ്പുറം മറ്റൊരു ചിന്തയും നേതൃത്വത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും 180 കോൺഗ്രസ് ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്ക് പോയത്. അനിൽ ഒരു വ്യക്തിയാണ്, എ കെ ആന്റണിയുടെ മകൻ മാത്രമല്ല കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെൻ്ററി പുറത്തു വന്നതോടെയാണ് പ്രസ്തുത വ്യക്തി തനിനിറം കാട്ടിയത്. ഗുജറാത്ത് വംശഹത്യയിൽ സംഘപരിവാറിൻ്റെ പങ്കിനെപ്പറ്റി മറിച്ചൊരു നിലപാടുള്ളയാൾക്ക് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ കഴിഞ്ഞത്? ഇത്തരം മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഇത്രയും കാലം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിനെയും എ സി സി സോഷ്യൽ മീഡിയ സെല്ലിനെയും ഒക്കെ നയിച്ചത് എന്നോർക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ചെന്നെത്തിയ അവസ്ഥയോർത്ത് സഹതാപം തോന്നുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്കെതിരെ നിലപാടെടുക്കാൻ മടിക്കുന്നതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം. മുഖ്യശത്രു ബി ജെ പി അല്ല, മറിച്ച് സി പി എം ആണ് എന്ന സമീപനം അണികൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണം. അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിൽ മാത്രം ഉണ്ടുറങ്ങി ജീവിച്ചാൽ സ്വന്തം വീടുകളിൽ നിന്ന് ഇനിയും അനിൽ ആന്റണിമാരുണ്ടാവുമെന്ന് മാത്രം വിനീതമായി കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കട്ടെ. ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്.